വിൽക്കാൻ പോകുന്നത് കാടമുട്ടയാണ്. ഇത് കാടമുട്ട, എന്താ മുട്ട കൂട്ടു? കാടമുട്ട. അടുത്ത് നമ്മൾ കാണിക്കുന്നത് കോഴിമുട്ട. ഇവിടെ പൂവൻകോഴിയും പിടക്കോഴിയും ഉണ്ട്, പക്ഷെ ഇത് പിടക്കോഴിയുടെ മുട്ടയാണ് കേട്ടോ. എന്തെന്ത് മുട്ടയാ? മുട്ട പൊട്ടിക്കല്ലേ. ഇത് പിടക്കോഴിയുടെ മുട്ട. ഇനി നമ്മൾ കാണാൻ പോകുന്നത് താറാവ്. താറാവിൻ്റെ മുട്ട. താറാവ് താറാവിൻ്റെ മുട്ട. അപ്പൊ നമ്മളിപ്പോ കണ്ടു കാടമുട്ട, കോഴിമുട്ട, താറാവ് മുട്ട. ഇനിയും കാണാൻ പോകുന്നതാണ് വാത്തയുടെ മുട്ട. വാത്തമുട്ട. നമ്മുടെ നാട്ടില് അരയന്നം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, അതിന്റെ മുട്ടയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ടാങ് ടാങ്. ഗൂസ്, ബിഗ് മുട്ട. ഇപ്പൊ മനസ്സിലായില്ലേ ഓരോ മുട്ടയുടെയും വലുപ്പ വ്യത്യാസം? ഇത് കാടമുട്ട, ഇത് കോഴിമുട്ട, താറാവ് മുട്ട, വാത്തമുട്ട, അരയന്നത്തിന് മുട്ട. ഇത്രയും മുട്ടകളാണ് മുട്ടകളുടെ വ്യത്യാസം. കാടമുട്ട നല്ല ഹെൽത്തി സാധനമാണ്, പിള്ളേർക്ക് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നല്ല സാധനമാണ്. കോഴിമുട്ടയും നല്ലതാണ്, താറാമുട്ട കോഴിമുട്ടക്കാളും നല്ലതാണ്. ഈ കോഴിമുട്ടയുടെ ഡബിൾ എഫക്റ്റാണ് ഈ വാത്തമുട്ടയ്ക്ക് വരുന്നത്. ഇതിൻ്റെ ഒരു രണ്ടോ മൂന്നെണ്ണം കഴിക്കുന്നത് ഇത് ഒരെണ്ണം കഴിച്ചാൽ, ഈ അരയന്നത്തിൻ്റെ ഒരു മുട്ട കഴിച്ചു കഴിഞ്ഞാൽ മതിയാവും, വില കൂടുതലുമാണ്. ഈ അരയന്നത്തിൻ്റെ മുട്ട ഹാർട്ടിന് നല്ലതാണെന്ന് പറയപ്പെടുന്നത്. മുട്ട. എന്തിനാ മുട്ട? മുട്ട കാടമുട്ട. കാടമുട്ട. കാടമുട്ട.